മേരെ ചച്ച, എനിക്ക് കവിന്റെ വിളിയായി ഇത്രയ്ക്കുള്ള ഐസ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. നേരത്തെ ഞങ്ങൾ പറഞ്ഞ എന്തിനാണെന്നറിയോ? നാളെ ഇനി ഇച്ചാച്ചൻ കരയാതിരിക്കാം. ഇച്ചാച്ചൻ കരഞ്ഞ എനിക്ക് സന്തോഷത്തോടെ പോകാൻ പറ്റുകയല്ല. അങ്ങനെ പോകാൻ സമ്മതിക്കുകയല്ല. കാര്യമല്ല ഇച്ചാച്ച, എന്നെ വിഷമമുണ്ടെങ്കിലും ഇനി ഇച്ചാച്ചൻ എന്നെ വിചാരിച്ചാൽ മതി. ഇച്ചാച്ചന്റെ കണ്ണു നനയാതെ ഞാൻ നോക്കിക്കോളാം. മനസ്സ് വിഷമിപ്പിച്ച് എന്നതേലും അസുഖം വരുത്തി വെക്കില്ല ഇച്ചാച്ച. കൊച്ചെ, ജീവിച്ചിരിക്കുമ്പോ മനുഷ്യന് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആഗ്രഹിച്ചതൊക്കെ നേടിയാലും ഒന്നും കൊള്ളാതെയല്ലേ നിങ്ങളിച്ച് പോകുന്നത്? എനിക്ക് മനസ്സിലായി, ഒന്നും മോഹിക്കരുതെന്ന് മനസ്സിലായി. എല്ലാവർക്കും ഒരിക്കൽ യാത്ര പറഞ്ഞു പിരിയേണ്ടി വരും. ചിലപ്പോ യാത്ര പറയാൻ പോലും പറ്റിയില്ല എന്ന് വരും. ഇപ്പൊ എന്നാത്തിനാ ഇതൊക്കെ പറയുന്നത്? എനിക്കും പലരോടും യാത്ര പറയാൻ പറ്റിയില്ലെന്ന് വരും. ഗുരുത്തിയമ്മ, പെറ്റമ്മച്ചയും അമ്മച്ചയും എന്നോട് യാത്ര പറയാതെയാ പോയത്. എനിക്കും അതുപോലെ പോവേണ്ടി വരും. ഗുരുത്തിയമ്മ, ഈ കുന്ത അമ്മച്ചിക്ക് കൊടുക്കണം. എന്റെ മനസ്സായതെന്ന് പറയണം. സത്യത്തില് അമ്മച്ചിക്ക് എത്ര വയസ്സ്? 30 35? ഒന്ന് പോവച്ചേ, നടപ്പ് 52 ആയി, അടുത്ത മീനം വരുമ്പോ 53 ആവും. തോന്നുകയില്ല കർത്താവ് മനുഷ്യൻ ഇങ്ങനെ സൗന്ദര്യം കൊടുത്തേ. സഭാവസ്ത്രം ഇട്ടെന്നൊന്നും ഞാൻ വിചാരിക്കത്തില്ല. നല്ല തല്ല് വെച്ചേരും കേട്ടോ ഞാൻ. മുടി നിറച്ച് കണ്ണിന് കാഴ്ചയും കുറഞ്ഞു. വർത്തമാന പത്രം കിട്ടിയ ഒരു കൈ ദൂരത്തിൽ പിടിച്ചാലേ അക്ഷരം തെളിഞ്ഞു വരൂ. അതിന് അമ്മച്ചിക്ക് അക്ഷരം വായിക്കാൻ അറിയോ? എന്നെ മനഃപൂർവ്വം കളിയാക്കിയതല്ലയോ. ഞാൻ പോവോ? നിക്കി അമ്മച്ചി, പിന്നല്ലാതെ കൊച്ചു എഴുതി തന്നത് ഞാൻ വായിച്ചു പഠിച്ചത് ഓർമ്മയില്ലയോ? കാക്ക കൃഷ്ണ പിക കൃഷ്ണ കോ ഭേദ പിക കാകയോ വസന്തകാലേ സംപ്രാപ്തി കാക കാക പിക പിക എന്നല്ലയോ. അക്ഷരം അറിയില്ലെങ്കിൽ പിന്നെ വായിച്ചു പഠിക്കൂ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ലേ എന്റെ പൊന്നാരമ്മച്ചി. കാക കൃഷ്ണ പിക കൃഷ്ണ, കാക്കയും കറുത്തതാണ് കുയിലും കറുത്തതാണ്. കാക്കയും കുയിലും തമ്മിൽ വ്യത്യാസമില്ല. പക്ഷേ വസന്തകാലം ആരംഭിക്കുമ്പോൾ കാക്ക കാക്കയും കുയിൽ കുയിലുമാണ്. ശബ്ദത്തിൽ നമ്മൾ അവരെ തിരിച്ചറിയും. വസന്തം കുയിലിന് സംഗീതമാണ്. അർത്ഥം പറഞ്ഞു തന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട് എനിക്ക്. കൊച്ചേ, ഇതെങ്ങോട്ടായി പോകുന്നേ? അത് സെമിത്തേരിയിലേക്കുള്ള വഴിയാ.
ഇഷ്ടക്കൂടുതലുകൊണ്ട് കർത്താവ് എന്നെ തിരിച്ചു വിളിക്കും. അപ്പോൾ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോകും, എന്നെ ഇഷ്ടമുള്ള എല്ലാവരോടും. എന്നിട്ട് കർത്താവിന്റെ അരികിൽ ചെന്ന് ഞാൻ പറയും, നിങ്ങളെ ആരെയും കരയിക്കരുതെന്ന്.